സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കിഡിലിൻ ബോട്ടിലാർട്ടുമായിട്ടാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് വേഗം കടക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒരു സ്ക്വയർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലുള്ള ചാർട്ട് പേപ്പറാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് എൻ്റെ ബോട്ടിലിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ നയൻ സെൻറ്റിമീറ്റർ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ആദ്യം ദ ഈ രീതിക്കായി ഒന്ന് മടക്കാം രണ്ട് സൈഡും ഇങ്ങനെയായിട്ടൊന്ന് മടക്കാം രണ്ട് സൈഡും മടക്കിയെടുത്തിട്ടുണ്ട് ഇനി അടിഭാഗത്തുള്ള ആ സൈഡും കൂടി ഒന്ന് മടക്കിയെടുക്കാം ആ ഇപ്പം മൂന്ന് സൈഡും ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മുകളിലത്തെ സൈഡ് കുറച്ച് കയറ്റി അങ്ങ് മടക്കി കൊടുക്കാം എന്താ ഇപ്പോൾ ഇത് ചെറിയൊരു എൻവലോപ്പിൻ്റെ ഒരു ഒരു മാതിരി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട് ആ സൈഡിൽ ഞാൻ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ അത് വെച്ചാൽ മതിയാവും പിന്നെ ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കാം അതങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് ആയിട്ട് അതങ്ങ് വരും അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബോട്ടിലിൻ്റെ ഒരു ഇതനുസരിച്ച് ഞാൻ മൂന്ന് കാർഡാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു മൂന്ന് കാർഡ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വിലോപ്പിന് കെട്ടി കൊടുക്കാൻ റിബൺ വേണമല്ലോ അപ്പോൾ റിബണിന് വേണ്ടി ഞാൻ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിലായി മൂന്ന് റിബൺ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഗം ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറകുവശത്തോട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഷൂലേസ് കെട്ടി കൊടുക്കുന്ന പോലെ ആയിട്ടാണ് കെട്ടി കൊടുക്കുന്നുള്ളത് അപ്പോൾ ബോ കറക്റ്റായിട്ട് കെട്ടാൻ അറിയുന്നവർക്ക് അങ്ങനെ കെട്ടുന്നതാണ് നല്ലത് നമ്മുടെ മൂന്ന് കാർഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബോ ഒക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്ക് ബോട്ടിലിൻ്റെ പണിയൊക്കെ വേഗം തുടങ്ങാം അപ്പോൾ ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ച് ഇതൊന്ന് ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പ് വേണേലും എടുക്കാം ഇതൊന്ന് പെട്ടെന്ന് ഒട്ടിത്തീരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നുള്ളത് അപ്പോൾ ഒന്ന് മുകളിലായിട്ടും ഒന്ന് മിഡിലും പിന്നെ ഒന്ന് താഴെയുമായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് മിഡിലൊക്കെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നല്ലപോലെ ഉണങ്ങിക്കിട്ടിയിട്ടുമുണ്ട് എന്നാണ് ഈ എൻവിലൊപ്പ് കുറച്ചും കൂടി ഒന്ന് മിന്നി തിളങ്ങാൻ വേണ്ടി ഈ ഗ്ലിറ്റർ പിങ്ക് കളർ ഗ്ലിറ്റർ ഷീറ്റിൽ അപ്പോൾ ഇത് കുറച്ചും കൂടി ബ്രൈറ്റ് ഉണ്ട് ക്യാമറയിൽ കാണുമ്പോൾ ലൈറ്റാ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇതിലൊന്ന് ചെറിയ ഹേഡ് ഷേപ്പ് ആയിനാന്ന് ഇതിൻ്റെ മൂന്ന് സൈഡായിട്ട് ഞാൻ ഒട്ടിക്കാൻ പോവുകയാണെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഇത് മൂന്ന് ഹേഡ് ഷേപ്പ് നല്ല ക്യൂട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ അടിയിൽ കൂടി സ്റ്റിക്കായത് കൊണ്ട് എനിക്ക് പണിയെ കുറച്ചും കൂടി എളുപ്പമായി അപ്പോൾ ഞാൻ ഇതിന്റെ ഈ സൈഡ് ആയിട്ട് ഒന്ന് ചെറിച്ചായിട്ട് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ കണ്ട നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പൊ തന്നെ കാണാനായിട്ട് മൂന്നും ഒന്ന് വേഗം ഒട്ടിച്ചെടുക്കാം അപ്പോൾ സ്റ്റിക്ക് ഇല്ലാത്തവർക്ക് വെറും ഗ്ലിറ്റർ ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് തന്നെ വേണമെന്നില്ല ഇത് കുറച്ചും കൂടി ഒന്ന് ഭംഗി കിട്ടാൻ എൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ ഒട്ടിച്ചതാണ് ഇപ്പോൾ നല്ല ഭംഗി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് റെഡ് കളർ റിബ്ബണ് കൊണ്ട് ഞാൻ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് അപ്പോൾ റിബ്ബണ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് കളർ റിബ്ബൺ ഉണ്ടായി അപ്പോൾ ഞാനത് അത് വെക്കണമെന്ന് തോന്നി അപ്പോൾ അത് അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് കൊണ്ടോ ചെയ്യാം എന്ത് വേണ്ട കൊണ്ടോ ചെയ്യാം ഇതിന് മുകളിലേക്കൊന്ന് ഞാൻ റിബൺ ഒക്കെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ നല്ല ഭംഗി ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് ഇതിലേക്ക് ഭംഗി കൂടാൻ വേണ്ടി ഞാൻ ഈ ടൈപ്പിലുള്ളൊരു ബോ അത് ഞാൻ എടുത്തു വെച്ചതാണ് ഡ്രസ്സിൽ നിന്നോ പറഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ് ആ ബോ ഇങ്ങനെയൊന്ന് ഞാനതിലോട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാനൊന്ന് പോവുകയാണ് ഫുൾ ഇല്ല നമ്മുടെ ബോട്ടിൽ ഞാൻ ഇനിയും കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ പിങ്ക് കളർ ഇത് പിങ്ക് കളറാണ് പിങ്ക് കളറിലായിട്ട് ഞാൻ പോയിന്റ് ബ്രഷ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ബ്രഷിലോട്ടൊന്ന് ബോട്ടിലോട്ടൊന്ന് ഹേർഡ് ഷേപ്പ് ചെറിയ ഹേർഡ് ഷേപ്പ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ ഞാൻ പോവുകയാണ് ായിട്ടാണ് മുഴുവനായിട്ടും വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈസി ആയിട്ട് ഇത് ഹേർഡ് ഷേപ്പ് ഇങ്ങനെ ഷേപ്പ് ആയിട്ട് തന്നെ വരയ്ക്കണമെന്നില്ല രണ്ട് ഇങ്ങനെ ലൈൻ ഇട്ടാൽ അത് ഹേർഡ് ഷേപ്പ് തന്നെ ആയിട്ട് വരും അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ക്യൂട്ടാണ് ആർട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്